ലോകം വിറപ്പിച്ചുകൊണ്ടിരിക്കുന്ന മഹാമാരിയായ കൊറോണ വൈറസ് ഇതിനോടകം തന്നെ 13,000 ജീവനുകൾ എടുത്തു കഴിഞ്ഞു. ഈ മഹാമാരിക്ക് കാരണം ചൈനയാണെന്ന് പഠന റിപ്പോർട്ടുകൾ വീണ്ടും വീണ്ടും വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നു. ചൈനയിൽ വുഹാനിൽ ഈ രോഗം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം വേണ്ടത്ര മുൻകരുതലോ സുരക്ഷാ ക്രമീകരണങ്ങളോ ഏർപ്പെടുത്താൻ ചൈന ആദ്യം തയ്യാറായില്ല. ഏകദേശം 50,000 പേർ ആ സമയത്ത് തന്നെ ചൈന വിട്ടിരുന്നു, വുഹാൻ നഗരം വിട്ടിരുന്നു. ഇത് മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് ഈ രോഗം പടർത്താൻ കാരണമായി. അതുപോലെ തന്നെ ആ സമയത്ത് രോഗം പടർന്നു പിടിച്ച സമയത്ത് പുതുവത്സര ആഘോഷത്തിന് ചൈന അനുമതി കൊടുത്തതും രോഗം പെട്ടെന്ന് പടരാൻ ഇടയാക്കി. പുതുവർഷ ആഘോഷത്തിനിടെ രോഗബാധയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടാൽ ഒരുപക്ഷെ ജനങ്ങൾ പരിഭ്രാന്തരാകുമെന്നും ചൈനീസ് വിപണി തകരുമെന്നും അവർ കരുതി. ഇതൊരു വൈറസ് ബാധയാണെന്ന് ആദ്യമായി പുറത്തുവിട്ട ഡോക്ടർമാർക്കെതിരെ നടപടി സ്വീകരിക്കുകയാണ് ചൈന ചെയ്തത്. അതുപോലെ തന്നെ ഈ വൈറസ് ബാധയുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും നശിപ്പിക്കാനും ആദ്യം ഇവർ മുൻകൈയെടുത്തു. December 10 ഈ നഗരത്തിലെ പ്രധാന മാർക്കറ്റിലെ കടൽ വ്യാപാരിയായ വെയ് ഗിക്സിന് ആദ്യ അസുഖം കണ്ടെത്തിയത്. തനിക്ക് ജലദോഷം വരുന്നുണ്ടെന്ന് കരുതി ചെറിയൊരു ലോക്കൽ ക്ലിനിക്കിൽ ചികിത്സ തേടി. 8 ശേഷം 57 വയസ്സുകാരന് ആശുപത്രി കിടക്കയിൽ ബോധമില്ലായിരുന്നു. ഏകദേശം 3 സമയമെടുത്തു രോഗം കണ്ടെത്താൻ. അപ്പോഴേക്കും നിരവധി പേരിലേക്ക് രോഗം വ്യാപിച്ചിരുന്നു. ആദ്യ രോഗിക്ക് ശേഷമുള്ള രോഗികളും സമാനമായ ലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പക്ഷേ അവരും ചെറിയതും മോശമായതുമായ ക്ലിനിക്കുകളും ആശുപത്രികളും സന്ദർശിച്ചു. ചില രോഗികൾ ടെസ്റ്റ് സ്കാൻ ചെയ്യാൻ പോലും തയ്യാറായില്ല. പകർച്ചവ്യാധികൾ തിരിച്ചറിയുന്നതിനായി മെച്ചപ്പെട്ട സജ്ജീകരണങ്ങളുള്ള വലിയ ആശുപത്രിയിലേക്ക് മാറാൻ പലരും വിസമ്മതിച്ചു. December 2 അവസാനത്തിൽ ഡോക്ടർമാർ കൊറോണയുടെ കേന്ദ്രം കണ്ടെത്തിയതോടെ രോഗികളെ ക്വാറന്റീൻ ചെയ്യുകയും അവരുടെ മേലുദ്യോഗസ്ഥർക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. പക്ഷേ ചൈനീസ് അധികാരികൾ അവരുടെ സമപ്രായക്കാരെ പൊതുജനങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്നതിൽ നിന്ന് തടഞ്ഞു. ഇതാണ് വലിയ പ്രതിസന്ധിക്കും വ്യാപകമായി പടരുന്നതിനും കാരണമായത്. പരിശോധനകൾ അവസാനിപ്പിക്കാനും സാമ്പിളുകൾ നശിപ്പിക്കാനുമാണ് സർക്കാർ ഉത്തരവിട്ടത്. മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരില്ലെന്നായിരുന്നു ചൈന വാദിച്ചത്. ഡോക്ടർമാരെയും ശാസ്ത്രജ്ഞന്മാരെയും ഭയപ്പെടുത്തി നിശബ്ദരാക്കിയെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നു. ദുരഭിമാനത്തിനും കുറച്ച് സാമ്പത്തിക നേട്ടത്തിനും വേണ്ടി ചൈന തുറന്നുവിട്ട ഈ ഭൂതം ഇന്ന് ലോകമാകെ കീഴടക്കുകയാണ്. 10,000 തെരുവോരത്ത് കൊറോണ വൈറസ് ബാധ മൂലം പിടഞ്ഞു വീണ് മരിക്കുന്നത്. ഒരിക്കലും ഇതിന്റെ പ്രാഥമിക ഉത്തരവാദിത്തത്തിൽ നിന്നും ചൈനയ്ക്ക് പിന്മാറാൻ കഴിയില്ല.